ഒരു കോഴിക്ക് 1200 രൂപ വില, വെയിറ്റ് അല്ല പ്രശ്നം അവിടെ. ഒരു ഒന്നോ ഒന്നരയോ കിലോയിൽ അപ്പുറം ഒന്നും വരില്ല ഒരു കോഴി എന്ന് പറഞ്ഞാൽ. കരിങ്കോഴി 3-4 കിലോ ഉള്ള കരിങ്കോഴി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കരിങ്കോഴി അല്ല. അത്രയും വെയിറ്റ് കരിങ്കോഴികൾക്ക് ഒരിടത്തും ഒരു ബ്രീഡിനും സാധാരണ ഇതിൽ കാണാറില്ല. മധ്യപ്രദേശിലെ ജാമ്പുവ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കരിങ്കോഴിയാണ് ഞാൻ വളർത്തുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൗമസൂചികയിൽ ഇടം നേടിയിട്ടുള്ള ഏക ജീവി എന്ന് പറയുന്നത് ജാമ്പുവ കരിങ്കോഴിയാണ്. അപ്പോൾ അതിൻ്റെ മാംസവും അസ്ഥിയും എല്ലാം കറുപ്പായിരിക്കും. നല്ല മിനുസമുള്ള കറുത്ത തൂവലായിരിക്കും. തൊലി കറുപ്പായിരിക്കും. നാക്കിൻ്റെ ഭാഗവും വായ്ക്കാവും ചുണ്ടും എല്ലാം കറുത്ത നിറമായിരിക്കും. നല്ല ഗ്ലേസിംഗ് ഉള്ള തൂവലോടുകൂടിയാണ് കരിങ്കോഴി. അത് മിലാൻ എന്ന് പറയുന്ന ഘടകം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് മാംസവും അസ്ഥിയെല്ലാം കറുപ്പ് വരുന്നത്. മുട്ടയെന്ന് പറഞ്ഞാൽ ധാരാളം പോഷക ഗുണങ്ങളുള്ള, മറ്റു മുട്ടകളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ പോഷക ഗുണമുള്ള മുട്ടയാണ് കരിങ്കോഴിയുടെ മുട്ടയെന്ന് പറയുന്നത്. അത് ശരീരത്തിൽ പ്രതിരോധ ശേഷി കൂട്ടുക, അത് ഏറ്റവും പ്രധാന ഒരു ഘടകമാണ്. ഇപ്പോൾ ഈ കൊറോണ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ വിൽപ്പന എന്ന് പറയുന്നത് ഈ കരിങ്കോഴിയുടെ മുട്ടയെന്ന് പറയുന്നത്. ആളുകൾ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട്. സാധാരണ മുട്ടയിൽ നിന്നും വ്യത്യസ്തമായ വിലയാണ്. പുറത്ത് മാർക്കറ്റിലൊക്കെ 60 രൂപയുടെ അതിന് വിലയുണ്ട്. നമ്മൾ ആ വിലയ്ക്കൊന്നും അല്ല കൊടുക്കുന്നത്. നാട്ടുപ്രദേശമായതുകൊണ്ട് തന്നെ 25-30 രൂപ വെച്ചൊക്കെയാണ് മുട്ട കൊടുക്കുന്നത് പകുതി വിലയ്ക്ക്. സാധാരണ കർഷകനും എല്ലാവർക്കും ഇത് നാടൻ കോഴി വളർത്തുന്നത് പോലെ തന്നെ മറ്റൊരു വെറൈറ്റി സാധനമാണിത്, കരിങ്കോഴി എന്ന് പറയുന്നത്. നാടൻ കോഴിക്കും പ്രത്യേകതയുണ്ട്, സാധാരണ മറ്റ് കോഴികളെ പോലെ അല്ല. കാരണം പ്രതിരോധ ശേഷി കൂടുതലാണ്, പെട്ടെന്ന് അസുഖം വരുമില്ല, ഏത് കാലാവസ്ഥയിലും വളരും, എന്ത് ആഹാരവും കൊടുക്കാൻ നമുക്ക്. പിന്നെ എല്ലാ ദിവസവും മുട്ടയിടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു വർഷമൊക്കെ മുട്ടയിട്ടിട്ട് മുട്ട തീർന്നാൽ പിന്നെ ഇറച്ചി കൊടുക്കേണ്ട സ്ഥിതി വരും. പക്ഷേ നാടൻ കോഴിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നന്നായി വളർത്തുകയാണെങ്കിൽ ഒരു 5-6 വർഷം നമുക്ക് സുഖമായിട്ട് മുട്ട കിട്ടും. പിന്നെ ആ കോഴി തന്നെ അട വയ്ക്കാൻ കഴിയും. നാടൻ കോഴി അടയിരിക്കും. അടയിരുന്നില്ലെങ്കിലും അടയാവും. ആ പീരീഡിൽ നിന്നും മുട്ടയിടില്ല. അതാണ് നാടൻ കോഴിക്കുള്ള ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബ്രീഡ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം. നാടൻ കോഴിയും കരിങ്കോഴിയും അതാണ് ഞാൻ വളർത്തുന്നത്. വർഷങ്ങളായി ഇത് രണ്ടും എൻ്റെ വീട്ടിലുണ്ട്. ഒരുപാട് ആളുകൾക്ക് കുഞ്ഞ് വിരിച്ചു കൊടുത്തിട്ടുണ്ട്, നാടൻ കോഴിയുടെയും കരിങ്കോഴിയുടെയും. ഫുഡിനൊരു വ്യത്യാസമില്ല, ഏത് ആഹാരം കൊടുത്താലും കഴിയും. പക്ഷേ കരിങ്കോഴിക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പച്ചില വർഗ്ഗങ്ങൾ, പുല്ല്, അതുപോലെ പച്ചില, ഇതെല്ലാം അരിഞ്ഞ് കീര, ഇത് പച്ചക്കറിയുടെ വേസ്റ്റ്, അതുപോലെ തന്നെ പുല്ല്, പൊതുവിൽ പച്ചില അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഹാരങ്ങളിലൊന്നാണ്. അത് നമ്മൾ അരിഞ്ഞ് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും. മറ്റാഹാരം കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കും. ബാക്കിയൊക്കെ എല്ലാം സാധാരണ കോഴികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഫുഡ് കൊടുത്താൽ, ചോളമടങ്ങുന്ന ഫുഡ്, അരി, ഗോതമ്പ്. ചോറ് മാത്രം കൊടുക്കില്ല, കാരണം ചോറ് കൊടുക്കുന്നത് കഫക്കെട്ടുണ്ടാക്കും. കരിങ്കോഴി, നാടൻ കോഴി എന്ന് തന്നെ ഞാൻ വളർത്താൻ തിരഞ്ഞെടുക്കാൻ കാരണം ആഹാരത്തിൻ്റെ കാര്യത്തിൽ രണ്ടിനും ഏറെക്കുറെ സമാനമായ രീതിയിലാണ്. എന്ത് ഭക്ഷണം വേണമെങ്കിലും കൊടുക്കും. എല്ലാ ഇതും കഴിക്കുന്ന കൂട്ടത്തിലാണ് ഈ രണ്ട് കോഴികളും. അവർ വേറ്റിത്തിരിപ്പൊന്നുമില്ല. പക്ഷേ പ്രധാനമായും കരിങ്കോഴിക്ക് പച്ചരയും അതുപോലെ തന്നെ വാഴപ്പിണ്ടി, വാഴത്തട, പിന്നെ പുല്ല്, ഇതെല്ലാം കൃത്യമായി അവർക്ക് എല്ലാ ദിവസവും കൊടുക്കണം. പ്രകൃതിയിൽ നിന്ന് കാട്ടു കോഴിയുടെ വർഗത്തിൽപ്പെട്ടാണ് കരിങ്കോഴി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രകൃതിയിൽ നിന്ന് എന്തെല്ലാം കിട്ടുമോ അതെല്ലാം നമ്മൾ കൂട്ടിനകത്ത് കൊണ്ടുകൊടുക്കണം. കൂട്ടിലടച്ചിട്ടാണ് വളർത്തുന്നതെങ്കിൽ അതുകൊണ്ട് എല്ലാ ദിവസവും ഇത്തരം സാധനങ്ങൾ നമ്മൾ കൂട്ടിൽ അവർക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കും. അതോടൊപ്പം തന്നെ എല്ലാ ഭക്ഷണങ്ങളും, അരി, ഗോതമ്പ് എല്ലാം കുതിർത്ത്. ചോറ് മാത്രം കൊടുക്കില്ല, അരി വേവിച്ച് കൊടുക്കാൻ പാടില്ല. കാര്യം കഫക്കെട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ രണ്ട് കോഴികൾക്കും ചോറ് വേവിച്ച് കൊടുക്കുക. പകുതി വേവിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കുതിർത്ത് കൊടുക്കാൻ പറ്റും. മറ്റു തീറ്റകളും എല്ലാം പുറത്തുനിന്ന് കിട്ടുന്ന റെഡിമെയ്ഡ് തീറ്റകളും നമുക്ക് കൊടുക്കാം. എല്ലാ ഇതും കഴിക്കുന്ന കൂട്ടത്തിലാണ് ഈ രണ്ട് കോഴി വർഗം കോഴികൾ. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. ഇത് കരിങ്കോഴിയുടെ ഒരു പൂവനാണ്. ഇതുണ്ടല്ലേ, എൻ്റെ പൂവെന്ന് പറയുന്ന നല്ല കറുപ്പായിരിക്കും. അതുപോലെ തന്നെ നല്ല ഗ്ലേസിംഗ് ഉള്ള തൂവലുകളാണ് ഇതിനകത്ത്. എൻ്റെ കാല് എല്ലാം കറുപ്പായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ തൊലിയുടെ ഭാഗം, തൊലി ഇതിനകത്ത് നോക്കിയാൽ വ്യക്തമായിട്ട് നോക്കിയാൽ അറിയാം. ഇതിൻ്റെ അസ്ഥിയും കറുപ്പായിരിക്കും. പക്ഷേ ഇതെല്ലാം വേറെ ചില കോഴികൾക്കും ചില കാരണങ്ങളാണ് ഉണ്ടാകാം. പക്ഷേ ഇതിന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ
കരിങ്കോഴിയുടെ മലദ്വാരം പരിശോധിക്കണം. ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മലദ്വാരം നോക്കുമ്പോഴത്തേക്ക് അത് കണ്ട ഫുള്ളി കറുപ്പായിരിക്കും. ആര് കരിങ്കോഴി എവിടെ നിന്ന് വാങ്ങിച്ചാലും അതിൻ്റെ മലദ്വാരം പരിശോധിച്ച് വാങ്ങിയാൽ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ആന്തരാവയവങ്ങൾ കറുപ്പായതുകൊണ്ടാണ് കുടലിൻ്റെ എൻഡാണ് മലദ്വാരത്തിൽ വരുന്നത്. അതാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായ ഒരു വർഗം. ഇതിൻ്റെ മാംസവും അസ്ഥിയും എല്ലാം കറുപ്പായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല വിലയുള്ളതാണ്. മനുഷ്യ ശരീരത്തിൽ മിലാനിൻ്റെ അളവ് കുറഞ്ഞാൽ വെള്ളപ്പാണ്ട് വരും. അപ്പോൾ അത് എന്നാൽ അങ്ങനെ അസുഖമുള്ളവർ ഇതിൻ്റെ ഇറച്ചിയും മുട്ടയും ധാരാളം കഴിക്കാറുണ്ട്. 100% റിസൾട്ട് എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ഒരുപാട് പേർ ഇവിടെ വന്ന് അങ്ങനെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. അവരുപയോഗിച്ച് നന്നായി അത് മാറിയിട്ടുമുണ്ട്. 1 കിലോ ഇറച്ചിക്ക് തന്നെ അവർ 800 രൂപയൊക്കെ വെച്ചാണ് വിൽക്കുന്നത്. നമ്മളിവിടെ അത് കിട്ടില്ല. മിത്രാനികേതനല്ല ഇതിൻ്റെ കോഴിയുണ്ട്, ഇതേ ഒറിജിനൽ അത് തന്നെ ഉള്ളത്. ഒരു കോഴിക്ക് 1200 രൂപ വില. വെയിറ്റ് അല്ല പ്രശ്നം അവിടെ. 1-1.5 കിലോയിലപ്പുറം ഒന്നും വരില്ല ഒരു കോഴി എന്ന് പറയുന്നത്. കരിങ്കോഴി 3-4 കിലോ ഉള്ള കരിങ്കോഴി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കരിങ്കോഴിയല്ല. അത്രയും വെയിറ്റ് കരിങ്കോഴികൾക്ക് ഒരിടത്തും ഒരു ബ്രീഡിനും സാധാരണ ഇതിൽ കാണാറില്ല. തീർച്ചയായിട്ടും കരിങ്കോഴി വളർത്തുന്ന ലാഭം തന്നെയാണ്. പക്ഷേ അതിൻ്റെ മാർക്കറ്റിലൂടെ കണ്ടുപിടിക്കാൻ ആളുകൾക്ക് ഇതിൻ്റെ ഗുണം പലർക്കും അറിയില്ല. പുറത്തുനിന്ന് ഒരു 50 മുട്ട കഴിക്കണമെങ്കിൽ ഇത് 5 എണ്ണം കഴിച്ചാൽ മതി. അത് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ സാധാരണ മുട്ടേനെ വില കൊടുത്താൽ പോരാ, ഇത് വില കൂടുതലാണ്. ഞാൻ 60 രൂപ വെച്ചാണ് മുട്ട വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് അട വെച്ച് വിരിയിച്ച് ആണ് തുടക്കം. ഏറ്റുമാനൂരിൽ നിന്നാണ് ഞാൻ മുട്ട വാങ്ങിക്കുന്നത്. ഒരു കർഷകനുണ്ട് അവിടെ നാടൻ കോഴി ഇടുന്നത് പോലെ തന്നെ. ഇതും അട പീരീഡ് ആകും, പക്ഷേ അട കിടക്കില്ല എന്നുള്ളേ ഉള്ളൂ. ഈ കോഴി അടയ്ക്ക് ഒരു സമയം വേക്കൻ്റ് ഇത് വരും, ബ്രേക്ക് വരും, അത് കഴിഞ്ഞ് വീണ്ടും മുട്ടയിടും. നാടൻ കോഴിയുടെ ഏതാണ്ട് അതേ ഇത് തന്നെയാണ് ഇതിനും ഉള്ളത്. ഇതൊക്കെ വളർത്തുന്നത് എന്നെ പ്രശ്നമാണെന്ന് പറഞ്ഞ അന്ധവിശ്വാസികളും ഉണ്ട്. അതിലെ അങ്ങനെ ഞാൻ ഇവിടെ കോഴി വാങ്ങിച്ചുകൊണ്ട് പോയ ആൾ തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകൾ ഇങ്ങനെ പരാതി പറഞ്ഞു കരിങ്കോഴി വളർത്താൻ പാടില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ കോഴിയെ പോലെയല്ല. പാതിരാത്രിയും സന്ധ്യയ്ക്കും വെളുപ്പാങ്കാലും എല്ലാം ഇതിങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, കൂവും. അപ്പോൾ കോഴി ആ സമയങ്ങളിൽ കൂവുന്നത് കുഴപ്പമാണെന്നാണ് ഒരു അന്ധവിശ്വാസം നിലനിൽക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഗിരിവർഗ മേഖലയിൽ വളരുന്ന ഒരു കോഴിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് രാത്രിയും പകലും ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല. കാട്ടിലാണ് അവിടെ വസിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സമയമൊന്നുമില്ല. അവർ രാത്രിയും കൂവും പകലും കൂവും എപ്പോഴും കൂവും. അതൊക്കെ കുഴപ്പമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? അവർക്ക് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതി എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ടെന്നുള്ള ബോധം ഈ പറയുന്നവർക്കുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രശ്നവുമില്ല. ഞാൻ എത്രയോ വർഷമായി വളർത്തുന്നു. ഈ വളർത്തുന്നതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല. കരിങ്കോഴി വളർത്തുന്നത് ഒരു 10-12 വർഷമായിട്ട് ഞാൻ ഈ കരിങ്കോഴി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ എന്നിൽ നിന്ന് മുട്ടയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും വാങ്ങിച്ചുകൊണ്ട് പോയി അവരും വളർത്തുന്നുണ്ട്. പല വീടുകളിലും ഇപ്പം ഞാൻ കൊടുത്ത കുഞ്ഞുങ്ങൾ തന്നെ കോഴികൾ തന്നെ ഉണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. പ്രശ്നമുണ്ടെന്ന് ഈ അന്ധവിശ്വാസികൾ പറയുന്നത്. അല്ലാത്ത അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. മാംസത്തിന് ഏറ്റവും നല്ല പോഷക ഗുണമുള്ളതാണ് ഇതിൻ്റെ മുട്ടയും മാംസവും. അതിനകത്ത് തർക്കമൊന്നും വേണ്ട. കാലാവസ്ഥയിൽ ഒരു പ്രശ്നവുമില്ല. അവർക്ക് എപ്പോഴും ഇത് തന്നെ. ഇതിന് ഇവർക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എപ്പോഴും പച്ചില വേണം. എല്ലാ ദിവസവും അവർക്ക് പച്ചില കൊടുക്കണം. മണ്ണിൽ നിന്ന് തന്നെ കിളച്ചെടുത്ത് കല്ലും ഇതൊക്കെ തിന്നാൻ വേണ്ടിയുള്ളൊരു സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. അവർക്ക് ഈ അവരുടെ ദഹനത്തിന് ഏറ്റവും നല്ല സാധനമാണ് കല്ല് കൊത്തി തിന്നുക എന്നുള്ളത്. ഉള്ളാറമ്പാറ കല്ല് കൊത്തി തിന്നും. അതല്ലെങ്കിൽ കുറച്ച് പാറപ്പൊടി കൊണ്ടുവന്ന് വെച്ചിരുന്നു, മണലോ കൊണ്ടുവന്ന് വെച്ചിരുന്നാലും മതി. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ കുത്തി തിന്നോളും. വാഴപ്പിണ്ടി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ആഹാരത്തിൽ നിനക്ക് ചിലവ് കുറയ്ക്കാനും പറ്റും. മറ്റാഹാരങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഈ പച്ചലയും വാഴപ്പിണ്ടിയും അങ്ങനെയൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ആഹാരവുമാണ്. അവർ നന്നായി കഴിക്കുകയും ചെയ്യും. നമുക്ക് ആഹാരത്തിൻ്റെ ചിലവ് കുറയ്ക്കുകയും ചെയ്യാം. കാശ് കൊടുത്ത് വാങ്ങുന്നതിൻ്റെ ചിലവ് കുറയ്ക്കുകയും ചെയ്യാം.